പ്രിയമുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, ഈ സ്ഥാപനത്തിൻ്റെ യൂണിവേഴ്സലിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ്. കാരണം എനിക്ക് ഈ സ്ഥാപനത്തെ അറിയാം. ഇവിടെ ഒരു 10-15 വർഷമായി നിങ്ങളുടെ ഇടയിൽ ജനപ്രതിനിധിയായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എല്ലാ കൊല്ലത്തെയും റിസൾട്ടിൽ ഉണ്ടാകുന്ന വളരെ വലിയ പുരോഗതിയും ഇതിന് ഡിസിപ്ലിനും മറ്റു കാര്യങ്ങളെപ്പറ്റിയൊക്കെ കേട്ടറിയാമെന്ന് മാത്രമല്ല, പലപ്പോഴും പല കുട്ടികളെയും, സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന എന്നാൽ മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വലിയ പരിഗണന അത്തരം കാര്യങ്ങളിൽ ചെയ്യാറുണ്ട്. ഞാൻ പ്രത്യേകമായി എൻ്റെ നന്ദി കൂടി പറയാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെയൊരു സ്ഥാപനം സാധാരണക്കാരൻ്റെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന തങ്ങളുടെ നാടിനടുത്തുള്ള ഒരു സ്ഥാപനം ഈ വിധത്തിൽ വരിക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അനിവാര്യതയാണ്. ആ അനിവാര്യത തിരിച്ചറിഞ്ഞ് ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നന്മ എന്നിവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ കുട്ടികൾ, ഏത് എഡ്യൂക്കേഷൻ രംഗത്തെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു അച്ചടക്കത്തിൻ്റെ ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പണ്ടത്തേതുപോലെ എങ്ങനെ അങ്ങ് പഠിച്ചു പോയാൽ രക്ഷപ്പെടുന്ന കാര്യങ്ങളല്ല ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്. എല്ലാ എക്സാമിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൽ കൃത്യമായ ഒരു ഡെഡിക്കേഷൻ കുട്ടികൾക്ക് ഉണ്ടാവണം, ടീച്ചേഴ്സിന് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ അത്ര രക്ഷപ്പെട്ടു പോകാൻ, ഉയർന്നു വരാൻ പറ്റിയ മറ്റൊരു സ്ഥലവും ഇന്ത്യയിലില്ല. ഈ കേരളം എന്ന് പറയുന്നത് അത്രയ്ക്ക് സമ്പന്നമായ സംഗതിയാണ്. നമുക്കിവിടെ ധാതു സമ്പത്തില്ല, ഇൻഡസ്ട്രിയൽ മറ്റേ കാർഷിക സ്വത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഇൻഡസ്ട്രിയൽ വെൽത്ത് ഇല്ല, ഇതൊക്കെ ശരിയാണ്. ആകെയുള്ളത് നിങ്ങളാണ്, ഈ കുട്ടികൾ. നിങ്ങളെക്കൊണ്ട് വേണം ഈ നാട് തന്നെ രക്ഷപ്പെട്ടു പോകാൻ. അപ്പോൾ അതിലേക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പണ്ടത്തെ മതിയല്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് നോളജ് ഡ്രൈവണാണ്. ഇറ്റ്സ് നോളജ് ഡ്രൈവൺ സൊസൈറ്റി. നോളജ് ഡ്രൈവൺ സൊസൈറ്റിയിൽ ലോകത്തിലെ തന്നെ മറ്റാരെക്കാളും ഓടിയെത്താൻ പറ്റുന്ന പശ്ചാത്തലം കേരളത്തിലെ കുട്ടികൾക്കുണ്ട്. ആ പശ്ചാത്തലത്തെ വിദഗ്ധമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ള കാര്യം. ഞാൻ വിചാരിക്കുന്നു ഈ യാഥാർത്ഥ്യം, ഈ വർത്തമാനകാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള വിജ്ഞാനത്തിനധിഷ്ഠിതമായ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള സംഗതി കണ്ടറിഞ്ഞ് അതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. അതിൽ അധ്യാപകരും കുട്ടികളും ബന്ധപ്പെട്ട എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. കൂടുതൽ നമുക്ക് ഉയർച്ചയിലേക്ക് പോകണം. പഠിച്ചു വന്നാൽ ടാലൻറ്റഡ് ആണെങ്കിൽ നമുക്ക് പറ്റിയൊരു കാലം വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് പ്രതീക്ഷയുണ്ട്, ഞങ്ങൾക്കെല്ലാം പ്രതീക്ഷയുണ്ട്. എല്ലാവരും ഒരു കാര്യത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, വിജ്ഞാനം എന്ന് പറയുന്നത് ആ വിജ്ഞാനം പ്രയോജനപ്രദമായൊരു വിജ്ഞാനമാക്കി മാറ്റുന്നതിനെപ്പറ്റി നമുക്ക് ചിന്തയുണ്ടാകണം. അതിൽ നമ്മുടെ ധാർമ്മികത ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങളിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകം വ്യാപിച്ച് വലിയ തോതിൽ എത്തിയപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്ന സമയത്തും ശാസ്ത്ര മേഖലയിലും അല്ലാത്ത മേഖലയിലും ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഇതിൻ്റെ കൂടെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് വികസിച്ച് മുന്നോട്ട് പോയാൽ അതിൻ്റെ ഫലമായിട്ട് വരാൻ വേണ്ടി പോകുന്ന റിസ്ക് എന്താണ്? ഈ മനുഷ്യ ബുദ്ധി അതിൻ്റെ സ്ഥാനത്തേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കയറി വരുന്ന സമയത്ത് അത് സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്ന റിസ്ക് എന്തെല്ലാമാണ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ്, ഹൗ ടു മീറ്റ് ദാറ്റ് എന്നുള്ളത് ഈ സർക്കിളിൽ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിജ്ഞാനം എത്ര വലിയതായിരുന്നാലും ശരി, ആ വിജ്ഞാനത്തോടൊപ്പമുള്ള ധാർമ്മികതയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ ധാർമ്മികതയ്ക്ക് മുൻകൂത്തൂക്കം കൊടുത്തിട്ടില്ലെങ്കിൽ വിജ്ഞാനം തന്നെ ചിലപ്പോൾ വിപരീതമായി തീർന്നേക്കുമെന്ന കാര്യവും നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള, തീർച്ചയായിട്ടും മത്സരത്തിൻ്റെ കമ്പോളത്തിൽ മറ്റാരെക്കാളും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ശോഭനമായൊരു ഭാവി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പിന്നിട്ട വഴികളിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ള നാഴികക്കല്ലുകൾ തീർച്ചയായും ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണ്. നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് തിളങ്ങി വരുന്നുണ്ട്. അങ്ങനെ ആ പാരമ്പര്യം മേലിലും തുടർന്ന് വരട്ടെ എന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് എന്നെ നിയോഗിച്ച ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം അല്പം വൈകിയാണെങ്കിലും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.